ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇങ്ങനത്തെ ഈ വിഷയ സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ചെയ്യേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ചെയ്യുന്നു. എന്തായിരുന്നാലും ഇനി ഞാൻ ജയിലിലേക്ക് പോവുകയാണ്. ഉണ്ടതിനാനായിരിക്കും വിധി ശേഷിക്കുന്ന കാലം. ആ ചെയ്തതൊക്കെ തീരണ്ടായോ? അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഒക്കെ ധാരാളം പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒന്ന് നീട്ടിവിടും, എന്നിട്ട് അള്ളാഹു അവസാനം ഒരു പിടിമുറുക്കും. അങ്ങനെ വന്നാസിയാറുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ വചനമുണ്ട്, അള്ളാഹു ഒന്ന് നീട്ടിവിടും എന്നിട്ടൊന്ന് മുറുക്ക പിടിക്കും. അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ രീതികൾ. അങ്ങനെ ഞാൻ മുബീനായെ പറഞ്ഞതുകൊണ്ട് മുബീന എനിക്കെതിരെ കേസ് കൊടുക്കുന്നു. പിന്നെ ചെറിയ കീഴ്ക്കോടതികളൊന്നുമല്ല എന്നെ പൂട്ടാൻ മുബീന തിരഞ്ഞെടുത്തിരിക്കുന്നത്, സുപ്രീം കോടതി തന്നെയാണ്. ഒരു വെപ്രാണ, ഒരു ശ്വാസമുട്ടൽ, എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല, എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ. ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന്. ശേഷിക്കുന്ന കാലം അള്ളാഹുവിനെയും റസൂലിനെയും പറഞ്ഞതിൻ്റെ പേരിൽ, വിമർശിച്ചതിൻ്റെ പേരിൽ വിശ്വാസികളായ ഒരു വിഭാഗത്തിന്, അവരുടെ ഭക്തിക്ക് വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന് ഉണ്ടതിനാനും അഴിയെണ്ണാനും അതുപോലെ ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം നേടി തിരിച്ചു വരാനുമൊക്കെ ഉള്ള ഒരു അവസരമായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. വളരെ നല്ലത്, വളരെ സന്തോഷം. ഓ, ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? SDPIക്കാര് എനിക്കെതിരെ കണ്ടമാനം വക്കീൽ നോട്ടീസുകൾ അയച്ചു. TV ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അവർക്കെതിരെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. മതപരിവർത്തന കേന്ദ്രങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വക്കീൽ നോട്ടീസുകളെല്ലാം എഴുതി ഒപ്പിട്ട് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ പേടിച്ച് പിന്മാറേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. വിമർശനങ്ങൾ എപ്പോഴും കഴമ്പുണ്ടാകണമെന്ന് മാത്രമാണ്. ശരി, ഇനിയും മുബീന ഈ സുപ്രീം കോടതിയും കേസും കൂട്ടങ്ങളും ഒന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ആള് തെറ്റിപ്പോയി, ആള് മാറിപ്പോയി, ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ വിശ്വാസികളാകുന്ന ഒരു വിഭാഗത്തെ തനിക്കൊപ്പം കൂട്ടുപിടിച്ചിട്ട് അതാ മതത്തെ വിമർശിക്കുന്നേ, റസൂലിനെ വിമർശിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കാം. പക്ഷേ കേരളത്തിലുള്ള വിശ്വാസികൾ മാനാഭിമാനമുള്ളവരാണ്. അവര് ചീഞ്ഞളിഞ്ഞു നാറുന്ന കുട്ടയിലേക്ക് വന്ന് കസ്തൂരി മണപ്പിക്കുമോ എന്നറിയില്ല. അങ്ങനെ അവര് പോകുമോ എനിക്ക് തോന്നുന്നില്ല. കാരണം മതത്തെക്കുറിച്ച് പറയേണ്ടത് മതം പഠിച്ചവരാണ്. മതത്തിൽ നിൽക്കുമ്പോൾ മതത്തിൻ്റെതായിട്ടുള്ള ചില ചിട്ടക്കൂടുകളുണ്ട്, അതിനനുസരിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നവർക്കാണ് മതം നല്ലത്. അതല്ലാത്തവർ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുറത്തു പോകുന്നതാണ് നല്ലത്. അതല്ലാതെ അവിടെയും നിന്നിട്ട് ഇവിടെയും നിന്നിട്ട് എല്ലാം കൂടി അലക്കുലുക്കോടുകൂടി അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ കോടതിയും കേസും ഒന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പേടിക്കുന്ന ആളേ അല്ല. ഈ സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതൊന്നും അല്ലല്ലോ. അപ്പം ഞാനാകെ പേടിച്ച് വിറച്ച് ഉണ്ട തിന്നുന്നതും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വലിയ കഷ്ടപ്പാടായിപ്പോയില്ലേ? അപ്പോൾ ഇത് കൊടുത്തു വാങ്ങിച്ചതാ. ഒന്നാമത്തെ കാര്യം, സ്വന്തം കുടുംബത്തിൽ വകതിരിവുള്ള ആരെങ്കിലും വേണം. തന്തയോ തള്ളയോ സഹോദരങ്ങളോ ഭർത്താവോ മക്കളോ അങ്ങനെ ആരെങ്കിലും വേണം. നിനക്ക് വീഡിയോ ചെയ്യാം, മര്യാദയ്ക്ക് ചെയ്തു പോകുക. മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ കയറി അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് അത്തരത്തിലൊക്കെ ചെയ്താൽ നിനക്കും തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നെ തെരുവ് വേശിയെന്നൊക്കെ വിളിച്ചാൽ ഞാൻ വെറുതെ വിടുവാണ്. DNA ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ തന്തയെ തെളിയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോ ഇതൊന്നും ഏകപക്ഷീയമല്ല. അപ്പോ കോടതിയിലേക്ക് പോകുമ്പോ, കേസിന് പോകുമ്പോ ഞാനും ഇങ്ങനൊക്കെ അവരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇല്ലാന്നാണ് ഇപ്പൊ പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ പവറിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാന്ന് വക്കീലന്മാരോട് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ കേസൊക്കെ വന്നോട്ടെന്നേ, കേസും വഴക്കും ജയിലും അതൊക്കെ അനിവാര്യം തന്നെയാണ്, ആയിക്കൊള്ളട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാൻ വീണ്ടും നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഒരു മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം ഒരുപാട് ചട്ടക്കൂടുകൾ,
നിയമത്തിന്റെ ചങ്ങലക്കെട്ടിനുള്ളില് അവളെ നിർത്തുന്നുണ്ട്. മുസ്ലിം സ്ത്രീ ഉറക്കെ സംസാരിക്കാൻ പോലും പാടില്ല. പിന്നെയല്ലേ അവള് ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണും എഴുതി പൊട്ടും തൊട്ട് സൗന്ദര്യം കാണിച്ചു വരുന്നത്? പെർഫ്യൂം ധരിക്കാൻ പോലും പാടില്ല. അതൊക്കെ ഇസ്ലാമിലെ വേശ്യാവൃത്തിയാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. ആ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ മതത്തിന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി കുറച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു തട്ടവും ഇട്ടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര മുസ്ലിം പരിവേഷം ഇവർക്ക് കിട്ടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ആണും പെണ്ണും ഒരുമിച്ച് കിടന്ന് ആടുന്നതും പാടുന്നതും ഒക്കെ ഇസ്ലാം എവിടെയാണ് അനുവദിക്കുന്നത്? ഇത് താലിബാനിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. കിടപ്പറ ദൃശ്യം വരെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുന്ന ഒരു സ്ത്രീയെ ഇസ്ലാമിലെ മുസ്ലിം സ്ത്രീ എന്ന് പറയാം. പിന്നെ മതപരമായ മാനങ്ങൾ അറിയാത്തവർ ഒരുപക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഇത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാം എന്ന മതത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം മതവിശ്വാസികളെ ഒക്കെ പറ്റിച്ച് നാല് പണമുണ്ടാക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. പലതും കേൾക്കുന്നു, ഒരുപാട് പേര് എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഒരു പ്രേമമുണ്ടായിരുന്നെന്നോ ഒളിച്ചോടാൻ പോയെന്നോ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നോ മോഡലിങ്ങിന് പോയെന്നോ ഒക്കെ കേൾക്കുന്നു. രണ്ടാം വിവാഹമാണ്, ആദ്യത്തെ ഭർത്താവ് ഇട്ടിട്ട് പോയി, അതൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ സർവ്വസാധാരണം, അതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയെ, വ്യക്തിയുടെ പിതൃത്വത്തെ അങ്ങനെയൊക്കെ അങ്ങ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? ഞാനും ഈ പെണ്ണും തമ്മിൽ രണ്ടു വർഷത്തിന് മുമ്പാണ് ഒന്ന് കോർത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു വിഷയവും അറിഞ്ഞിട്ടില്ല. ശാലുവിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തു, കാരണം അവരൊക്കെ തുടക്കക്കാരാ. അപ്പൊ ആ കുട്ടിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. മതം വിട്ട് വന്നതാണ്, ഒരുപാട് യാതനകളും പീഡനങ്ങളും അനുഭവിക്കുന്നു അത് സമൂഹത്തില്. സൈബർ ഇടങ്ങളിൽ ഒരുപാട് അറ്റാക്കിന് വിധേയമാകുന്നു ആ പെൺകുട്ടി. അപ്പോൾ ആ കുട്ടിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പലരെയും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ പലരും പ്രൊമോട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ എടുത്തിട്ടു, ഒന്ന് അവളുടെ അവസ്ഥ എന്താണ്, എന്താണ് അവൾക്ക് പറയാനുള്ളത് എന്ന് നാലാള് കേൾക്കണം എന്ന് എനിക്ക് തോന്നി. അതിനെ കൊട പിടിച്ചിട്ട് വന്ന് എന്നെ അറഞ്ചം പുറഞ്ചം എന്ന് പറഞ്ഞു. ജാസ്മിൻ അമ്മൂസ എന്ന് പറയുന്ന പെൺകുട്ടി, അവളെയും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ്. മതം വിട്ട് പറയുന്ന പാനലിൽ എന്റെ ചാനലിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ആ കുട്ടിയെ കുറിച്ച്, ആ കുട്ടിയുടെ ആദ്യത്തെ ഭർത്താവിനെ കുറിച്ചിട്ട് ഇഷ്ടമാതിരി അനാവശ്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ നമുക്കറിയണം അത്, അതല്ലെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണം. ജാസ്മിൻ മൂസയുടെ ഭർത്താവെങ്കിലും വേണം, മുൻ ഭർത്താക്കന്മാരാരെങ്കിലും. അപ്പൊ ഇവരാരുമില്ലാതെ ഒടുവില് ജാസ്മിന്റെ നിരപരാധിത്വം പുറം ലോകം അറിയാൻ ജാസ്മിന്റെ ഉമ്മ തന്നെ ലൈവിൽ വന്നു. അപ്പോൾ ഈ പറഞ്ഞ അപരാധങ്ങളൊക്കെയോ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, മുബീൻ എന്ന് പറയുന്ന ആള് ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാത്ത ആളാണ്, ഒരാളെയും അവൾ വെറുതെ വിടുന്ന ആളല്ല. ഇപ്പോ നമ്മളൊക്കെ ഓരോരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെണ്ണിനെ ഇങ്ങനെ ആരെങ്കിലും അഴിച്ച് വിട്ട് ഇങ്ങനെ മേയുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഏതെങ്കിലും മാനാഭിമാനമുള്ള കുടുംബാംഗങ്ങളെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കത്തില്ലേ, ഇങ്ങനെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കേക്കണോ, തന്തയും തള്ളയും ഭർത്താവിനെയും ഒക്കെ ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വകതിരിവുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കില്ലേ? തെരുവ് വേശ്യെന്നൊക്കെ ഒരാളെ വിളിച്ചാല് പ്രത്യേകിച്ച് ഞാൻ വെറുതെ വിടുവോ? അപ്പൊ ഇത് തുടങ്ങി വെച്ചത് ആരാ? അനാവശ്യമായിട്ടല്ലേ അവനവന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം ആവശ്യമില്ലാതെ കേറി ചൊറിഞ്ഞു വാങ്ങിച്ചതുകൊണ്ടല്ലേ ഈ പ്രശ്നമുണ്ടായത്? അപ്പോൾ സുപ്രീം കോടതിയും കേസും വഴക്കും കൂട്ടങ്ങളും ഒന്നും പറഞ്ഞ് അത്തരം ഓലപ്പാമ്പൊന്നും കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുമല്ല. അപ്പോ ഈ പെൺകുട്ടിയുടെ ശരിയായ മതം എന്താണെന്നും മതവിശ്വാസം എന്താണെന്നും അതിലെ കാപഠ്യവും ഉള്ളുകള്ളികളും എന്താണെന്നും കാത്തിരിക്കൂ. നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ നമുക്കത് കാണാം, അറിയാം, മനസ്സിലാക്കാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ചൊറിയാൻ നിന്നാൽ ഇതായിരിക്കില്ല അനുഭവം, ഇതിന്റെ അപ്പുറം അനുഭവങ്ങളും ഉണ്ടാകും. അപ്പോ
ഈ പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വ്യക്തിപരമായ അധിക്ഷേപം. ഒരു 5 പൈസയുടെ വിവരമില്ല. പിന്നെ ഇവളെ കാണാൻ കുറെ ആങ്ങളമാര് വരും. സൂപ്പറാണ്, സുന്ദരിയാണ്, ചുണ്ടു കൊള്ളാം, തല കൊള്ളാം, അവിടം കൊള്ളാം, ഇവിടം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചു നോക്കിയേ, ഞാനും ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നിരുന്ന ആളാണ്. ഏതെങ്കിലും ഒരു ഈമാനുള്ള ഒരു മുസ്ലിം സ്ത്രീ നിന്റെ ചുണ്ടു കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ അവന്റെ മോന്തയടിച്ച് പറിക്കില്ലേ? നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമോ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും മുസ്ലിം സ്ത്രീ? അല്ലെങ്കിൽ അവർ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആളായിരിക്കണം. ഇത് മതത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അത് പാടുണ്ടോ? ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. 1-2 പോയിന്റ് കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ പറയുന്നതല്ല, ഇസ്ലാം എന്താണ് ഒരു മുസ്ലിം സ്ത്രീ എന്നതിനെ കുറിച്ചിട്ട് വയ്ക്കുന്ന മാനദണ്ഡം. നല്ല സ്ത്രീ അവൾ വീടിന്റെ ഐശ്വര്യമാണ്. സ്വാലിഹായ സ്ത്രീ വീട് നന്നാവാനും ഒരു സമൂഹം നന്നാവാനും ഒരു സമുദായം നന്നാവാനും നല്ല സ്ത്രീക്ക് വലിയ സ്വാധീനമുണ്ട്. സ്ത്രീ നന്നാവുന്നതോടുകൂടി സ്ത്രീയുടെ മക്കൾ മുഴുവൻ നേർമാർഗത്തിലാവുകയാണ്. ആരാണ് നല്ല സ്ത്രീ? നല്ല സ്ത്രീയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? 10 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീ നല്ല സ്ത്രീയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ അടയാളങ്ങൾ? 1-ാമത്തെ അടയാളം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന സ്ത്രീ. അതുപോലെ അള്ളാഹുവിന്റെ വിരോധം വെടിയുകയും ചെയ്യുന്നു, അള്ളാഹു പറഞ്ഞത് മുഴുവൻ ചെയ്യുകയും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് മുഴുവൻ ഒഴിവാക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ്. അതുപോലെ തന്നെ 2-ാമത്തെ അടയാളം, നാവിന്റെ അപകടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നാവിന്റെ അപകടങ്ങൾ ഏതൊക്കെയാണ്? ഗൈബത്ത് പറയാത്ത, നിമീമത്ത് പറയാത്ത, കളവ് പറയാത്ത സ്ത്രീയാണ് 2-ാമത്തെ അടയാളമായി മഹാന്മാർ പറയുന്നത്. 3-ാമത്തെ അടയാളം എന്താണ് നല്ല സ്ത്രീയുടേത്? ശാരീരികമായും മാനസികമായും വൃത്തിയുള്ളവളാണ്. അവളുടെ ശരീരം എന്നും വൃത്തിയുള്ളതാണ്, അതുപോലെ തന്നെ മനസ്സ് എന്നും വൃത്തിയുള്ളവളാണ്. അതാണ് 3-ാമത്തെ അടയാളം. 4-ാമത്തെ അടയാളം, ശറഅ് അനുശോചിക്കുന്ന വസ്ത്രവിധാനം ഉൾക്കൊള്ളുന്നവളായിരിക്കണം. ഏതാണ് ശറഅ് അനുശോചിക്കുന്ന വസ്ത്രവിധാനം? അവളുടെ ഔറത്ത്. അന്യപുരുഷനിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറക്കുകയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ മറക്കുകയും അതുപോലെ തന്നെ ശരീരം വിശുദ്ധ ഖുർആൻ പറയുന്ന, മഹാന്മാർ പറയുന്ന, വിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്ത് പറയുന്ന എല്ലാ വസ്ത്രവിധാനത്തിന്റെ മര്യാദകളും പാലിച്ച് വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീ. അതുപോലെ തന്നെ 5-ാമത്തേത്, ഭർത്താവിന് അനുസരിക്കുന്നവളായിരിക്കണം. ഭർത്താവാണ് അവളുടെ എല്ലാം. അവൾ അനുസരിക്കൽ ഒരു സ്ത്രീയുടെ കടമയാണ്. അങ്ങനെ അനുസരിക്കുന്നവളാണെങ്കിൽ അവൾ സ്ത്രീകളുടെ ഏറ്റവും നല്ല സ്ത്രീകളിൽപ്പെട്ട സ്ത്രീയാണ്. അതുപോലെ തന്നെ 6-ാമത്തെ അടയാളം, രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവളാണ്. 2-ാത്തരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വ്യഭിചാരം പോലുള്ളതിൽ നിന്നൊക്കെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന സ്ത്രീയാണ്. അതുപോലെ തന്നെ 7-ാമത്തേത്, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുന്ന, വേണ്ടാത്തത് സംസാരിക്കാത്ത സ്ത്രീയാണ് 7-ാമത്തെ അടയാളം. അതുപോലെ തന്നെ നല്ല സ്ത്രീയുടെ 8-ാമത്തെ അടയാളം, നല്ല സദസ്സിലും അറിവിന്റെ മദ്രസയിലും സംബന്ധിക്കുന്ന, നല്ല സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ കടന്നു ചെല്ലുകയും അതുപോലെ തന്നെ അറിവിന്റെ സദസ്സുകളിലേക്ക് പോകാൻ എന്നും തൽപര്യരായി നിൽക്കുന്ന സ്ത്രീകൾ. അതുപോലെ 9-ാമത്തെ അടയാളം, പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സും സന്നദ്ധതയുമാണ്. വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു കഴിവുള്ള സ്ത്രീയാണ് നല്ല സ്ത്രീകളിൽപ്പെട്ട സ്ത്രീ. അതുപോലെ തന്നെ 10-ാമത്തെ അടയാളം, കുട്ടികളെ നന്നായി പരിപാലിക്കുന്ന, കുട്ടികൾക്ക് വേണ്ട അറിവുകൾ മുഴുവൻ കൊടുക്കുന്ന, അവരെ വിശുദ്ധമായി നാവിനെ സൂക്ഷിക്കുന്ന, തന്റെ ശരീരം മറ്റുള്ളവരിൽ നിന്നും സൂക്ഷിക്കുന്ന, ഇതൊക്കെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങള്. അതല്ല, ഞാന് ഇസ്ലാമിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞൊരു തട്ടം ഇട്ടിട്ട് വന്നിട്ട് ഏത് വേഷവും കെട്ടി ആടാൻ പറ്റില്ല. അതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം. അതല്ലാതെ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമസ്കരിക്കുന്നത് ഇപ്പൊ ആർക്കും നമസ്കരിക്കാമല്ലോ. ഇപ്പൊ നമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും മറയായി എന്നാണോ അതിന്റെ അർത്ഥം? അപ്പോ നമ്മള് അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നാൽ ചെരക്കേണ്ടവൻ ചെരക്കാൻ വണ്ണം ചെരച്ചിട്ട് പോകുന്നു. അപ്പോ അവനവൻ ഇരിക്കാത്തടത്ത് ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവനവന്റെ കാര്യങ്ങളും നോക്കി മര്യാദയ്ക്ക് പോകേണ്ടതിന് പകരം ഒരു സ്ത്രീയെ വന്നിട്ട് മറ്റൊരു സ്ത്രീ തെരുവ് വേശി എന്നൊക്കെ വിളിച്ചാല് അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും തിരിച്ചും ചോദിക്കില്ലേ? അങ്ങനെ തന്നെ അപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും മറ്റുള്ളവരെ പറയാം. മറ്റുള്ളവർ നമ്മൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കേസ്, വഴക്ക്, കൊള്ളാം. എന്തായിരുന്നാലും ഈ കേസുമായിട്ട് മുന്നോട്ട് മുബീന പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് പറയാനുള്ള കാരണം, ഒരുപാട് പേരെ ഇവർ അധിക്ഷേപിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ട്, അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൂടി ഒരു പരിഹാരമാകുമല്ലോ. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ നിമിഷയും ജാസ്മിനും മുസീം പറയുന്നുണ്ടായിരുന്നു പിന്നെ മുബീനക്കെതിരെ കേസിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്തായിരുന്നാലും ഈ ആക്ഷേപങ്ങൾക്കൊക്കെ കൂടി ഒരു മറുപടിയും കൂടി ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മതവിമർശനമൊക്കെ നിർത്തി. കാരണം മുബീന എനിക്കെതിരെ തിരിഞ്ഞു, വിശ്വാസികളെയൊക്കെ എനിക്ക് എതിരെ തിരിക്കാൻ വേണ്ടിയിട്ടേ, യോ ദാ മതവിമർശന വീഡിയോ കണ്ടോ, മതവിമർശനം നടത്തുന്നേ,
വേറെ എന്തൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് എറിക്കാത്തത് കൊണ്ട് മതവിമർശന വീഡിയോകൾ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരി തുള്ളി വരുന്നുണ്ട്. കൊച്ചേ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തെ വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും, ആരും ഒന്നും ജനാധിപത്യത്തിലെ വിമർശനങ്ങളിൽ നിന്ന് അതീതമല്ല. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ ഞാനാകെ പേടിച്ചു പോയി എന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നന്ദി.